സ്പോർട്സ് കഫേയുടെ പുതിയൊരു ഫുട്ബോൾ വീഡിയോയിലേക്ക് സ്വാഗതം. സ്പാനിഷ് ലീഗ് കിരീടത്തിനൊപ്പം ചാമ്പ്യൻസ് ലീഗ് വിജയം കൂടി സ്വപ്നം കാണുന്ന ബാഴ്സലോണ ഈ സീസണിൽ ടീമിനായി മുടക്കിയത് 1,047,000 യൂറോയാണ്. എന്നാൽ പ്രതീക്ഷിച്ച നിലവാരത്തിലേക്ക് ടീമിന് ഇതുവരെ എത്താനായിട്ടില്ല. ഇതുകൊണ്ട് തന്നെ ടീം ഉടച്ചു വറക്കാൻ ഒരുങ്ങുകയാണ് ബാഴ്സലോണ മാനേജ്മെന്റ്. മുൻനിര താരങ്ങളെ വിറ്റഴിച്ച് ക്ലബിന്റെ ബഡ്ജറ്റ് ബാലൻസ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ബാഴ്സലോണ. അടുത്ത ട്രാൻസ്ഫർ വിൻഡോയിൽ ഇവാൻ റാക്കിറ്റിച്ച്, അർത്തുറോ വിദാൽ, ഫിലിപ്പെ കുട്ടിനോ, സാമുവൽ ഉംറ്റിറ്റി, കാർലസ് പെരസ്, മൗസാവേക് തുടങ്ങിയവരെ മറ്റു ടീമുകൾക്ക് നൽകാനാണ് ബാഴ്സലോണയുടെ തീരുമാനം. ക്രൊയേഷ്യൻ താരമായ റാക്കിറ്റിച്ചിനായി ഇന്റർ മിലാനും മാഞ്ചസ്റ്റർ യുണൈറ്റഡും താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അർഹമായ അംഗീകാരം കിട്ടാത്തതിനാൽ ബാഴ്സ വിടുകയാണെന്ന് റാക്കിറ്റിച്ചും വ്യക്തമാക്കി കഴിഞ്ഞു. 2021 വരെ കരാറുണ്ടെങ്കിലും ചിലി താരം അർത്തുറോ വിദാലിനെ ടീമിൽ നിലനിർത്തേണ്ട എന്നാണ് ടീം മാനേജ്മെന്റിന്റെ തീരുമാനം. ലിവർപൂളിൽ നിന്ന് പൊന്നും വിലയ്ക്ക് വാങ്ങിയ ഫിലിപ്പെ കുട്ടിഞ്ഞോയും ബാഴ്സയുടെ പ്രതീക്ഷയ്ക്ക് തുയർന്നില്ല. ഇതോടെ ബ്രസീലിയൻ താരത്തെ ബയൺ മ്യൂണിക്കിന് ലോണിൽ കൊടുത്തിരിക്കുകയാണ് ബാഴ്സലോണ. കുട്ടിഞ്ഞോയെ സ്ഥിരമായി വിറ്റൊഴിക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം. തുടർച്ചയായി പരുക്കിന്റെ പിടിയിലായതാണ് ഉംറ്റിറ്റിക്ക് തിരിച്ചടിയായത്. കാർലോസ് പെരസ്, മൗസാവേക്, മാർക്ക് കുക്രേല തുടങ്ങിയവരെയും അടുത്ത ട്രാൻസ്ഫർ വിൻഡോയിൽ ഒഴിവാക്കുകയാണ് ബാഴ്സലോണ. ഫുട്ബോൾ ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾക്കായി സ്പോർട്സ് കഫേയെ സബ്സ്ക്രൈബ് ചെയ്യുക.